ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് വൻ കൊള്ളകൾ നടത്തുന്ന സംഘത്തെ ചാലക്കുടി DVSP കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടി. അതിരപ്പള്ളി കണ്ണൻകുഴി സ്വദേശി മുല്ലശ്ശേരി വീട്ടിൽ കനകാംബരൻ, അതിരപ്പള്ളി വെറ്റിലപ്പാറ വഞ്ചിക്കട വമ്പലത്തിനു സമീപം ചിത്രക്കുന്നൽ വീട്ടിൽ സതീശൻ, ചാലക്കുടി നോർത്ത് കൊന്നക്കുഴി സ്വദേശിയും വർഷങ്ങളായി പാലക്കാട് വടക്കഞ്ചേരി കിഴക്കഞ്ചേരിയിൽ താമസിക്കുന്നയാളുമായ ഏരുവീട്ടിൽ ജിനു എന്ന് വിളിക്കുന്ന ജിനീഷ്, അതിരപ്പള്ളി വെറ്റിലപ്പാറ ചക്കന്തറ ക്ഷേത്രത്തിനു പിറകിൽ താമസിക്കുന്ന പുത്തനമ്പൂക്കൻ വീട്ടിൽ അജോ, പാലക്കാട് വടക്കഞ്ചേരി കമ്പാന്തറ സ്വദേശി പ്രധാനി വീട്ടിൽ ഫൈസൽ എന്നിവരെയാണ് മുംബൈ പൽഘാർ CBCID പോലീസിനുവേണ്ടി പിടികൂടിയത്. കഴിഞ്ഞ 10-ാം തീയതി ഗുജറാത്ത് രാജ്കോട്ട് സ്വദേശിയായ വ്യവസായി റഫീഖ് ഭായ് സെയ്ദ് തന്റെ കാറിൽ ഡ്രൈവറോടൊത്ത് മുംബൈക്ക് വരവേ പൽഘാർ ജില്ലാ മാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പുലർച്ചെ 3-ന് 3 കാറുകളിലായി എത്തിയ സംഘം മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ വാഹനം തടഞ്ഞ് ഡ്രൈവറുടെ വശത്തെ ചില്ല് തകർത്ത് കാർ യാത്രികരെ മർദ്ദിച്ച് പുറത്തിറക്കി കാർ തട്ടിക്കൊണ്ടുപോയി. അതിലുണ്ടായിരുന്ന 73 ലക്ഷത്തിൽ പരം രൂപ കൊള്ളയടിച്ച ശേഷം വിക്രംഘട്ട് എന്ന സ്ഥലത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഭയചകിതരായ വ്യവസായിയും ഡ്രൈവറും സമനില ചിത്ത വീണ്ടെടുത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെട്ടു. തുടർന്ന് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന് അന്വേഷണ സംഘം വാഹന നമ്പറുകൾ കണ്ടെത്തിയെങ്കിലും അവ വ്യാജ നമ്പറുകളായിരുന്നു. ഇത്തരത്തിൽ ഹൈവേ കൊള്ള നടത്തുന്ന സംഘങ്ങളെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് കേരളത്തിലെ തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയത്. കൊള്ള സംഭവവുമായി സാദൃശ്യമുള്ളതിനാൽ പൽഘാർ ജില്ലാ പോലീസ് സൂപ്രണ്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെടുകയും തൃശൂർ റൂറൽ SPയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘത്തെ ചാലക്കുടിയിലേക്ക് അയക്കുകയുമായിരുന്നു. മുംബൈ പോലീസ് ചാലക്കുടിയിലെത്തി ടോൾ പ്ലാസയിലെ അവ്യക്ത CCTV ദൃശ്യങ്ങൾ ചാലക്കുടി പോലീസിനെ കാണിച്ചതോടെ പ്രതികളെ തിരിച്ചറിയുകയും നേരം ഇരുട്ടി വെളിക്കുന്നതിന് മുമ്പേ ചാലക്കുടി DVSP സ്ക്വാഡ് പ്രതികളെ പിടികൂടി മുംബൈ പോലീസിന് കൈമാറുകയുമായിരുന്നു. ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൌലോസ്, PM മൂസ, VU സിൽജോ, AU റെജി, ബിനു MJ, ഷിജോ തോമസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പിടിയിലായവരിൽ ജിനീഷ് വർഷങ്ങൾക്ക് മുൻപ് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യുവാവിനെ ടിപ്പറടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെട്ടയാളാണെന്നും മറ്റ് നിരവധി കൊള്ള സംഭവങ്ങളിൽ പങ്കുള്ളതായും അന്വേഷണ സംഘം കണ്ടെത്തി. ഫൈസൽ കോങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 കോടിയിൽ പരം രൂപ കൊള്ളയടിച്ച കേസുള്ളയാളാണ്. കനകാംബരനും സതീശനും അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയതിന് കേസുകൾ ഉള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ മുംബൈയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. ഇവരുടെ കൂട്ടാളികളെ കണ്ടെത്താൻ ഊർജിത അന്വേഷണം നടത്തുമെന്നും മുംബൈ പോലീസ് അറിയിച്ചു.